ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇത്ര ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റി ആസ് എ ഫിലിം മേക്കർ, ഐ ആം വെരി ഹാപ്പി. ഇത് വലിയൊരു സിനിമയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷീൻ പറഞ്ഞത്? എല്ലാവരും താങ്ക് യു. കാരണം എന്താ പറയുന്നത് അറിയില്ല. ഇതിന് വിഷയം നമ്മള് ഒരു മഞ്ഞുമല്ലി ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും ഈ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇത്രനാളും ഇവിടെ വന്നിരിക്കുന്ന ഇത്രനാളല്ല ഇത്ര നേരം എനിക്കിപ്പോൾ ഒരു ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും ഏറ്റെടുത്തേക്ക്. അപ്പം എന്താ പറയണ്ടേ? സീൻ മാറ്റുന്ന പറഞ്ഞാണല്ലേ, സീൻ മാറ്റി. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയാ, മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പടത്തിന്റെ ഡൈനാം പറയുന്നത് ഇങ്ങനെ 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 ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിന്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇമോഷൻ ഞാനും കുറച്ച് കരഞ്ഞു സത്യം പറഞ്ഞാൽ. ആൾക്കാരും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും സംസാരിക്കും ഭയങ്കര ബേസ്. അവസാനം പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം വന്നവർക്ക് ഇത്രയും ക്യാമറകൾ, ഇത്രയും ആൾക്കാർ, അതിന് ആദ്യം വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച്. ഇത്രയും ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റി ആസ് എ ഫിലിം മേക്കർ, ഐ ആം വെരി ഹാപ്പി. ആൻഡ് ആദ്യം നന്ദി ടു ദ ഹോൾ ക്രൂ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിരുന്ന വലിയ ഒരു പരിപാടിയാവും. അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ദ ഓഡിയൻസ് ആൻഡ് അബോവ് ഓൾ ദാറ്റ് ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്, അവരാണ് ഇതെല്ലാം. അവരില്ലെങ്കിൽ അവരുള്ള കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്, അവർ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ആൻഡ് ക്ലാപ്സ് ടു ദാറ്റ് ബോയ്സ്. താങ്ക് യു. അടുത്തത് പടത്തിന്റെ അദൃശ്യ അൺസങ് ഹീറോ. അൺസങ് ഹീറോ അൺസങ് അല്ല, ഹീറോ അനേകം കാര്യങ്ങൾ അജയനെ പറ്റി വരട്ടെ, ഞാൻ അജയനോട് സംസാരിക്കാം. ഇതിന് ഇല്ല ലെറ്റ് ഇറ്റ് ടോക്ക്. ഹലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര അധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത് കൊച്ചിയിലെ. ഇത്രയും ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം ഒന്ന് ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷീൻ പറഞ്ഞത്. സുഷീൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും അത്. ഇപ്പൊ നമ്മള് എഡിറ്റിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ അപ്പൊ അത് ഞങ്ങളൊക്കെ അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരി. നിങ്ങക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും അത്രയും ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം, നമ്മളത്രയും വലിയൊരു സ്ഥലം, അതിന്റെ കുഴികൾ അങ്ങനൊക്കെ നമ്മൾ അത്രയും ചെയ്തിട്ട് നമ്മൾ അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ ഒരു സക്സസ് ആയി ഭയങ്കര സന്തോഷമാണ്. സിനിമയോടൊപ്പം നിന്ന് ആ സിനിമയിൽ നമ്മുടെ പാർട്ടും കൂടി അതിൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അത്ഭുതമായിരുന്നു. മറ്റ് ആൾക്കാരുടെ അത് ചെയ്തു വെച്ചില്ലെന്ന് പറയുന്നതല്ലാതെ
അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിടത്ത് നമ്മൾ വിചാരിക്കുക. ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിൽ ആർട്ട്, കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഏതാണ് ഇതെന്ന് മനസ്സിലാവും ഇതില്. അതാണ് അജയ്യുടെ വിജയം. താങ്ക് യു.